ചോറോട് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട അവരുടെ PCR പരിശോധനയും ആന്റിജൻ പരിശോധനയും ഒക്കെ നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നടന്ന PCR പരിശോധനയിൽ 100 പേരുടെ റിസൾട്ട് വന്നപ്പോൾ 48 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുകയാണ്. അല്പം ആശങ്കയിലാണ് ചോറോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇന്നലെ ആന്റിജൻ പരിശോധനയിൽ 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്നത് PCR ടെസ്റ്റിൽ 48 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഏകദേശം 900 ആളുകൾക്ക് പരിശോധന നടത്താനും പഞ്ചായത്ത് അധികൃതർ തയ്യാറെടുക്കുന്നുണ്ട്. 3 കേന്ദ്രങ്ങളിലായാണ് ഇവർക്ക് പരിശോധന നടത്തുന്നത്. തീരദേശ മേഖലയിലെല്ലാം തന്നെ ഈ ഒരു കോവിഡ് വ്യാപനം ഉണ്ടാവാതിരിക്കാൻ RRT വൾഡിയസും ആരോഗ്യവകുപ്പും എല്ലാം തന്നെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ചോറോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വില്യാപള്ളി പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വില്യാപള്ളി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന് അടക്കമുള്ളവർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 8 പേർക്കാണ് വില്യാപള്ളി പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകനാർക്കാവ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ ഒരു വ്യക്തി കായക്കുടി പഞ്ചായത്തിലാണ് എന്ന് നമ്മളും പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പ് അറിയിച്ചത് ഇവിടെയുള്ള മാവേലി സ്റ്റോർ അടച്ചു എന്നാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, കഴിഞ്ഞ ദിവസം ഇവിടെയും PCR പരിശോധന നടന്നിരുന്നു. ഈ PCR പരിശോധനയോടനുബന്ധിച്ച് ഇന്ന് 8 പേർക്കാണ് വില്യാപള്ളി പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരു അധ്യാപികയുണ്ട്, 2 RRT വാളണ്ടിയേഴ്സ് ഉണ്ട്. കൂടാതെ ഏറ്റവും ഭയമുളവാക്കുന്ന അല്ലെങ്കിൽ അല്പം ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാവേലി സ്റ്റോറിലെ ഒരു ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ്. മാവേലി സ്റ്റോറിൽ നിരവധി ആളുകൾ വരികയും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ ഒരു മാവേലി സ്റ്റോറിലുള്ള ഒരു സ്ത്രീയെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയയാക്കിയത്. അതിലാണ് ഇവർക്ക് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ചോറോട് പഞ്ചായത്തിലും വില്യാപള്ളി പഞ്ചായത്തിലും കോവിഡ് വ്യാപനം വലിയ തോതിൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ എല്ലാം പോസിറ്റീവ് ആകുന്നതാണ് അല്പം ആശങ്കയ്ക്ക് ഇട നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു വില്യാപള്ളി പഞ്ചായത്തിലെ 8 പേരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരാൾ വിദേശത്ത് നിന്നും വന്ന ഒരാളാണ്, ഒപ്പം തന്നെ ഒരാൾ അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവർ.